നിങ്ങൾ ഇന്നൊരു ഓർമ്മദിനമുണ്ട്. സ്വാമി വിവേകാനന്ദൻ്റെ ഓർമ്മദിനമാണ്. തത്വചിന്തകനും സാമൂഹ്യ പരിഷ്കർത്താവുമായിരുന്ന വിവേകാനന്ദൻ അദ്ദേഹം അനേകം തലമുറകൾക്ക് ഊർജ്ജം പകർന്നു നൽകി. അദ്ദേഹം ഐക്യരാഷ്ട്രസഭയിൽ നടത്തിയ പ്രസംഗം ഇപ്പോഴും നമ്മുടെ കാതുകളിൽ വന്നലയ്ക്കുകയാണ്. I am proud to belong to a nation which has sheltered the persecuted and the refugees of all religions and all nations of the earth. കൊൽക്കത്തയിലെ സിംലയിൽ ജനിച്ചു വളർന്ന നരേന്ദ്രനാഥ ദത്ത എന്ന സ്വാമി വിവേകാനന്ദൻ ചെറുപ്പം മുതൽ മറ്റു കുട്ടികളിൽ നിന്ന് വ്യത്യസ്തനായിരുന്നു. സംസ്കൃതവും വേദാന്തവും വളരെ വേഗം സ്വായത്തമാക്കിയ നരേന്ദ്രൻ പഠനത്തിൽ എന്നും മുന്നിലായിരുന്നു. തുടർന്ന് ബ്രഹ്മസമാജത്തിന്റെ പുരോഗമനാശയങ്ങളിൽ ആകൃഷ്ടനായി. പിന്നീട് ശ്രീരാമകൃഷ്ണ പരമഹംസരുടെ ശിഷ്യനാവുകയും 1886 ശ്രീരാമകൃഷ്ണ മഠം സ്ഥാപിക്കുകയും ചെയ്തു. തുടർച്ചയായ പ്രഭാഷണ പരമ്പരകളിലൂടെ വിവേകാനന്ദൻ യുവജനങ്ങൾക്ക് പ്രചോദനമായി. അനാചാരങ്ങളിലും അന്ധവിശ്വാസങ്ങളിലും കൊടിയ ദാരിദ്ര്യത്തിലും ആണ്ടുകിടന്ന ഒരു ജനതയ്ക്ക് ആ വാക്കുകൾ പ്രതീക്ഷയും ഊർജവും പകർന്നു. ഹിന്ദുമതത്തിന് മാനുഷികതയുടെയും ശാസ്ത്രീയതയുടെയും ആധുനികതയുടെയും മുഖം നൽകിയ സ്വാമി വിവേകാനന്ദൻ എല്ലാ മതങ്ങളുടെയും ഏകത്വത്തിന് പ്രാധാന്യം നൽകി. 1893 ചിക്കാഗോയിൽ നടന്ന മത പാർലമെന്റിനെ അഭിസംബോധന ചെയ്തു നടത്തിയ പ്രസംഗം ചരിത്രത്തിലിടം പിടിച്ചു. 1894 ന്യൂയോർക്കിൽ വേദാന്ത സൊസൈറ്റി സ്ഥാപിച്ചു. 1900 പാരീസിൽ നടന്ന മതചരിത്ര മഹാസഭയിൽ പങ്കെടുത്തു. പാശ്ചാത്യ രാജ്യങ്ങളിൽ ഉടനീളം സഞ്ചരിച്ച് ഇന്ത്യയിൽ തിരികെ എത്തിയ വിവേകാനന്ദന്റെ ആരോഗ്യം മോശമായി. വീണ്ടും ഇന്ത്യയിൽ ഉടനീളം പ്രഭാഷണ പരമ്പരകളിൽ പങ്കെടുത്തു. 1902 ജൂലൈ 4 39 വയസ്സിൽ ആ ധിഷണാശാലി വിടവാങ്ങി. Had it not been for these horrible demons, human society would be far more advanced than it is now. Research Desk 24. ചില ആളുകളൊക്കെ ചില പ്രതിഭാശാലികളൊക്കെ നേരത്തെ അങ്ങ് പോയി കളയും. പക്ഷേ ഈ ജീവിച്ച കുറച്ച് വർഷങ്ങൾ കൊണ്ട് അവരുണ്ടാക്കുന്ന ഒരു സാമ്രാജ്യം, ധിഷണയുടെ ലോകം, അതൊന്നും നമുക്ക് താരതമ്യപ്പെടുത്താൻ കഴിയാത്ത രീതിയിൽ ഉള്ളതായിരിക്കും. അതിലൊരാളാണ് വിവേകാനന്ദൻ. അദ്ദേഹം ഒരുപക്ഷെ നമ്മുടെ നാട്ടിലെ യുവതയ്ക്ക് നൽകിയ ഊർജം അത് എക്കാലത്തും ചരിത്രം രേഖപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. വിവേകാനന്ദൻ്റെ വാക്കുകൾ അത് ഒരുപക്ഷെ നമ്മുടെ ശരാശരി ഇന്ത്യക്കാരൻ്റെ മനസാക്ഷിയുടെ സ്പന്ദനമാണ്. അദ്ദേഹത്തെ നമ്മൾ ഈ അവസരത്തിൽ ഓർമ്മിക്കുന്നു.